ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ സുമീസ് ടിപ്സ് വേൾഡ് അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് നമ്മളൊരു ലിബാം ഉണ്ടാക്കിയെടുക്കാൻ പോവുകയാണ് നമ്മുടെ വീട്ടിൽ തന്നെ അതും നാച്ചുറലായിട്ട് വെറും രണ്ട് ഇൻഗ്രീഡിയൻസ് മാത്രം യൂസ് ചെയ്തുകൊണ്ടാണ് നമ്മൾ ഈ തയ്യാറാക്കി എടുക്കുന്നത് നമ്മുടെ കുട്ടികൾക്ക് പോലും യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു ലിപ് ലിബാമാണ് നമ്മളിവിടെ നിന്ന് തയ്യാറാക്കുന്നത് അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ ഒരു മീഡിയം സൈസില് ബീട്രൂട്ട് എടുത്ത് അത് മിക്സിയിൽ അടിച്ച് അതിന് ഒരു സ്പൂൺ വെള്ളം ചേർത്തിട്ടുണ്ട് കേട്ടോ അപ്പം അങ്ങനെ അല്ലെങ്കിൽ അത് അറിയില്ലല്ലോ അങ്ങനെ ഞാൻ ജ്യൂസാക്കി വെച്ചിരിക്കുന്ന ജ്യൂസാണ് ഇത് എന്നിട്ട് നമ്മളൊരു നോൺ സ്റ്റിക്ക് പാന് നമ്മൾ ചൂടാക്കി അടുപ്പിൽ ചൂടാക്കിയിട്ട് അതിലേക്ക് ഈ ജ്യൂസ് ഒഴിച്ചു കൊടുക്കുക എന്നിട്ടത് നമ്മൾ വളരെ ലോ ഫ്ലെയിമിൽ ഇട്ടിട്ട് വേണം ഇത് ചൂടാക്കാൻ ഇല്ലെങ്കിൽ പെട്ടെന്ന് തന്നെ വറ്റിപ്പോകും എന്നിട്ട് നമ്മളിത് നല്ലോണം ഇളക്കി കൊടുക്കുക ഇളകി കൊടുത്തൊന്ന് നമ്മൾ ഈ ജലാംശമൊക്കെ ഒന്ന് മാറി വരണം മാറി ഒന്ന് കുറുകി വരുന്നത് വരെ നമ്മളിങ്ങനെ ഇളക്കി കൊടുത്തോണ്ടേ ഇരിക്കണം ഇല്ലെങ്കിൽ അത് പിടിച്ച് പെട്ടെന്ന് വറ്റിപ്പോകും അപ്പം ഈ ബീട്രൂട്ട് ജ്യൂസിലാണെങ്കിൽ ധാരാളമായിട്ട് വൈറ്റമിൻ സി അടങ്ങിയിട്ടുണ്ട് ഇത് വളരെ എഫക്റ്റീവാണ് നമ്മുടെ പിഗ്മെൻറ്റേഷൻ മാറാനായിട്ടായാലും ബ്ലെമിഷസ് മാറാനായിട്ട് വളരെ എഫക്റ്റീവ് ആയിട്ടുള്ള ഒന്നാണ് വൈറ്റമിൻ സി എന്ന് പറയുന്നത് അതുപോലെ ബീട്രൂട്ട് എന്ന് പറയുന്നത് ഒരുപാട് വൈറ്റമിൻസും മിനറൽസും ഒക്കെ ഉള്ള ഒന്നാണ് ഈ ബീട്രൂട്ട് ജ്യൂസ് എന്ന് പറയുന്നത് ഇത് ഡെയിലി ഒരു ജ്യൂസാക്കി നമ്മൾ നമ്മുടെ ഉള്ളിലേക്ക് കഴിക്കുകയാണെങ്കിൽ നമുക്ക് നല്ല ഗ്ലോവിങ് ആയിട്ടുള്ള സ്കിൻ കിട്ടും അതുപോലെ നമ്മുടെ കളർ ഇമ്പ്രൂവ് ചെയ്യാനൊക്കെ വളരെ നല്ലതാണ് ബീട്രൂട്ട് ജ്യൂസ് കുടിക്കുന്നത് അതുപോലെ തന്നെ നമ്മുടെ ഇത് എപ്പോൾ വേണമെങ്കിലും നമുക്ക് അപ്ലൈ ചെയ്ത് കൊടുക്കാം ഇന്ന നേരം രണ്ടു നേരമേ ഇത് അപ്ലൈ ചെയ്യാവൂ എന്നൊന്നുമില്ല കാരണം ഇതിൽ കെമിക്കൽസ് ഒന്നും ആഡ് ചെയ്യുന്നില്ല അതുകൊണ്ട് തന്നെ നമുക്കിത് എപ്പോൾ വേണമെങ്കിലും നമുക്ക് ഇത് അപ്ലൈ ചെയ്യാവുന്നതാണ് പിന്നെ നമുക്ക് നൈറ്റ് ഇത് യൂസ് ചെയ്യുകയാണെങ്കിൽ നമുക്ക് നമ്മുടെ ചുണ്ട് നല്ല ആക്കി വെക്കാനൊക്കെ വളരെ അധികം സഹായിക്കുന്ന ഒന്നാണ് നമ്മുടെ ചുണ്ട് പൊട്ടുക എന്നൊക്കെ ഉണ്ടെങ്കിൽ നമുക്കത് മാറാനൊക്കെ വളരെ അധികം സഹായിക്കുന്ന ഒന്നും കൂടിയാണ് ഈ എന്ന് പറയുന്നത് അപ്പം നമ്മുടെ ഇപ്പം ഇതൊന്ന് ചെറുതായിട്ടൊന്ന് കുറുകി വന്നിട്ടുണ്ട് നമുക്കിത് കറക്റ്റ് പരുവത്തിന് കിട്ടിയിട്ടുണ്ട് വെജലാംശം ഒക്കെ വറ്റിപ്പോയിട്ട് നമുക്കിത് കറക്റ്റ് ആ ഒരു വറ്റി നല്ലവണ്ണം ആയിട്ട് കിട്ടിയിട്ടുണ്ട് നമ്മൾ ആ പാത്രത്തിൽ തന്നെ വെച്ചേക്കിത് വെച്ച് കഴിഞ്ഞാൽ പെട്ടെന്ന് തന്നെ വറ്റിപ്പോവും അപ്പം നമ്മൾ വേറൊരു പാത്രത്തിലേക്ക് മാറ്റണം എന്നിട്ട് ഞാൻ ഇവിടെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നെയ്യ് എനിക്കിപ്പോൾ ഇവിടെ ഇല്ല അതുകൊണ്ട് തന്നെ ഞാനിപ്പോൾ ഈ വിനകാത്തിൽ നിങ്ങൾ ഉപയോഗിക്കുമ്പോൾ നെയ്യാണ് ഏറ്റവും നല്ലത് കുട്ടികൾക്കൊക്കെ യൂസ് ചെയ്യാനായിട്ട് ഞാനിപ്പോൾ ഇവിടെ നെയ്യ് ഇല്ലാത്തത് കൊണ്ടാണ് വാസിലിനാണ് ഞാനിപ്പോൾ എടുക്കുന്നത് ഇപ്പോൾ ഒരു സ്പൂണോളം ഇപ്പോൾ എനിക്ക് ജ്യൂസ് ഉണ്ട് അപ്പോൾ അതുകൊണ്ട് ഞാനൊരു കുറച്ച് മാത്രം ഒരു അര സ്പൂണോളം വാസിലിനും കൂടി ഇട്ട് കൊടുത്ത് നല്ലോണം ഒന്ന് മിക്സ് ചെയ്തെടുക്കണം നല്ലോണം മിക്സ് ചെയ്തെടുക്കണം ഇതിലേക്ക് മിക്സ് ചെയ്യാനായിട്ട് ഒത്തിരി ഒത്തിരി പാടാണ് അപ്പോൾ അത് നല്ലോണം ഒന്ന് മിക്സ് ചെയ്തെടുക്കുക ഇത് നമുക്ക് നല്ലോണം മിക്സ് ആക്കി കിട്ടിയിട്ടുണ്ട് ഇനി നമുക്ക് ഏത് ബോട്ടിലാണ് വേണ്ടി എന്ന് വെച്ച് കഴിഞ്ഞാൽ ആ ബോട്ടിൽ ഒഴിച്ച് ഫ്രിഡ്ജിൽ വെച്ചൊന്ന് സെറ്റാക്കി എടുത്ത് ഉപയോഗിക്കാവുന്നതാണ് അപ്പം ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിശ്വസിക്കുന്നു ഇഷ്ടമായ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക മറ്റൊരു വീഡിയോ ആയി കാണാം അതുവരേക്കും ടേക്ക് കെയർ ബൈ